നമസ്കാരം ലവ് ജിഹാദ് എന്നത് ഏറെക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു വിവാദ വാക്കാണെങ്കിൽ തൊട്ടുപിന്നാലെ ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം സംസ്ഥാനത്തെ ആകെ ഇളക്കിമറിക്കുന്നുണ്ട് പാലാ ബിഷപ്പാണ് ഒരു വാക്ക് ഒരുപക്ഷെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ പരാമർശം രണ്ട് സമുദായങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള പോരുവിളിക്കും പോലും കാരണമായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമാണ് ചർച്ച പ്രണയവും ഒക്കെ ഏതെങ്കിലും മതത്തിന്റെ കണക്കിലേക്ക് തള്ളേണ്ടതില്ല ഇതിന്റെ പേരിൽ വിവാദങ്ങൾക്ക് തീ കൊടുത്ത് നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭംഗം വരുത്താനുള്ള തത്പര കക്ഷികളുടെ വ്യാമോഹം അങ്ങനെ തന്നെ അവസാനിക്കും ചിലർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുടെ പിൻബലമില്ല കേരളത്തിലെ മതപരിവർത്തനത്തിനും മയക്കുമരുന്ന് കേസുകളിലും ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് പ്രത്യേക പങ്കില്ലെന്ന് മനസ്സിലാകും ഇതിനൊന്നിനും ഏതെങ്കിലും മതമില്ല മതത്തിന്റെ കളിയിൽപ്പെടുത്താൻ കഴിയുകയുമില്ല ക്രിസ്തു മതത്തിൽ നിന്നും ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കൂടുതലായി പരിവർത്തനം നടത്തുന്നു എന്നത് അടിസ്ഥാനരഹിതമാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് പരാതികൾ ലഭിച്ചിട്ടില്ല കോട്ടയം സ്വദേശി അഖില ഹാദിയ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന ആരോപണം ഉയർന്നിരുന്നു കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും പ്രായപൂർത്തിയും മതിയായ വിദ്യാഭ്യാസവുമുള്ള വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണ് എന്നും കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് വരെ ഐ എസ്സിൽ ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ നൂറ് പേരിൽ എഴുപത്തിരണ്ട് പേർ തൊഴിൽപരമായ ആവശ്യത്തിന് വിദേശത്ത് പോയ ശേഷം അവിടെ നിന്ന് ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ആ സംഘടനകളിൽ എത്തിപ്പെട്ടവരാണ് കോഴിക്കോട് തുരുത്തിയോട് സ്വദേശി ദാമോദരന്റെ മകൾ പ്രജു ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് ഇരുപത്തിയെട്ട് പേർ ഐ എസ് ആശയത്തിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്ന് പോയവരാണ് ഇവരിൽ അഞ്ചു പേരാണ് മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത് തിരുവനന്തപുരം സ്വദേശി നിമിഷ എന്ന ഹിന്ദുമതത്തിലെ യുവതി പാലക്കാട് സ്വദേശി നെക്സൺ എന്ന ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തു ഇവർ വിവാഹത്തിന് ശേഷം ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തി ഐ എസിലേക്ക് പോവുകയായിരുന്നു സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി റാഡിക്കലൈസേഷൻ പരിപാടി നടത്തുന്നുണ്ട് തെറ്റായ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിച്ച് സാധാരണ മനോ എത്തിക്കാൻ ഇടപെടുന്നുണ്ട് തീവ്ര നിലപാടുള്ള യുവാക്കളെ ഡീ റാഡിക്കലൈസേഷനിലൂടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു വിവിധ ജില്ലകളിലെ മഹല്ല് പുരോഹിതന്മാരെയും ഭാരവാഹികളെയും ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പരിപാടി നടത്തി കുടുംബാംഗങ്ങളെയും ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ട് ചിട്ടയായും ഫലപ്രാപ്തിയോടെയും നല്ല രീതിയിൽ തുടർന്ന പരിപാടികൾ രണ്ടായിരത്തി മുതൽ നിർത്തിവെക്കേണ്ടി വന്നു കോവിഡ് ശമിക്കുന്നതോടെ ഇത് പുനരാരംഭിക്കും നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ സംഘടിത ശ്രമം നടക്കുന്നെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേസുകളാണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് പ്രതികൾ അവരിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേർ നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് എണ്ണൂറ്റി അൻപത്തി ഏഴ് പേർ ക്രിസ്തു മതത്തിൽപ്പെട്ടവരുമാണ് അസ്വാഭാവികമായ അനുപാതം എവിടെയുമില്ല മതാടിസ്ഥാനത്തിലല്ല മയക്കുമരുന്ന് കച്ചവടം നിർബന്ധിച്ച് മയക്കുമരുന്ന് നൽകിയതായോ അങ്ങനെ മതപരിവർത്തനം നടത്തിയതായോ പരാതികളോ തെളിവുകളോ ഇല്ല സ്കൂൾ കോളേജ് തലത്തിൽ നാനാജാതി മതക്കാരുണ്ട് അവരിൽ ആരെങ്കിലും മയക്കുമരുന്ന് കണ്ണിയിൽപ്പെട്ടാൽ പ്രത്യേക മതത്തിന്റെ ആസൂത്രിത ശ്രമമാണെന്ന് പറയുന്നത് ബാലിശമാണ് വിദ്വേഷത്തിന്റെ വിത്തിടുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ ധ്രുവീകരണം ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന നിലപാട് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചത് ഇനിയും അത് ചെയ്യും തീവ്ര നിലപാടുകാർക്ക് സ്ഥാനമില്ലാത്ത സമൂഹമാണ് നമ്മുടേത് തെറ്റായ പ്രവണത നിയമപരമായി നേരിടും ശരിയായ കാര്യം മനസ്സിലാക്കി ഇടപെടാൻ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം കലക്കവെള്ളത്തിൽ നിന്നോ വെള്ളം കലക്കി മീൻ പിടിക്കാനോ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തണം സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാകും വിധം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും തുറന്നുകാട്ടാൻ എല്ലാവരും തയ്യാറാകണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സർക്കാർ നിർദാക്ഷിണ്യം നിലപാട് സ്വീകരിക്കും സർക്കാർ നോക്കി നിൽക്കില്ല ആദ്യം ഓരോരുത്തരും അവരവരുടേതായ നിലപാട് സ്വീകരിക്കണം അതിനുള്ള പൊതു അഭ്യർത്ഥന നടത്തണം പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത് ഈ അവസരം ഉപയോഗിച്ച് കഴിയാവുന്നത്ര മറ്റു ചില നില സ്വീകരിച്ച് പ്രത്യേകം ലാഭം ഉണ്ടാക്കി കളയാമെന്ന് ചിന്തിക്കുന്നവരെ പൊതുസമൂഹം മനസ്സിലാക്കും അത്തരക്കാരിൽ വർഗീയ നിലപാടുള്ളവരുമുണ്ട് അത്തരം ആളുകളെയും ശക്തികളെയും നേതാക്കളെയും തിരിച്ചറിയാൻ കഴിയുന്ന സമൂഹമാണ് കേരളത്തിലേത് ഇതിന്റെ ഭാഗമായി കൂടുതൽ പ്രകോപനപരമായ നിലയിലേക്ക് നാടിനെ എത്തിക്കാൻ ആരും ശ്രമിക്കരുത് പാലാ ബിഷപ്പിനെ മന്ത്രി വാസവൻ സന്ദർശിച്ചതിൽ വാസവൻ തന്നെ അതിന് വിശദീകരണം നൽകിയതാണ് ഏതോ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അതിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ട പ്രകാരം കാണാൻ പോയതാണ് എന്നും വാസവൻ വിശദീകരിച്ചിട്ടുണ്ട് നാർക്കോട്ടിക് വിഷയത്തിൽ ബിഷപ്പിന് പിന്തുണ നൽകാനല്ല വാസവൻ പോയത് ആ നിലപാടിനെ പിന്താങ്ങുന്ന സമീപനമല്ല സർക്കാരിനുള്ളതെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സർവകക്ഷി യോഗം കൊണ്ട് പ്രത്യേക ഫലമില്ല ഇതിനെതിരെ അഭിപ്രായം എല്ലാവരും നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ് നല്ലത് നാട്ടിൽ സർവകക്ഷി യോഗം സർക്കാർ വിളിക്കേണ്ടതായ സ്വാഭാവികമായ ഘട്ടമുണ്ട് ഇവിടെ അതല്ല നില ഇവിടെ സർവകക്ഷി യോഗത്തിലുള്ള ഏതെങ്കിലും കക്ഷിയുടെ ഭാഗത്തു നിന്നല്ല തെറ്റായ പരാമർശം പുറത്താണുള്ളത് സർവകക്ഷി യോഗത്തിലൂടെ അതിന് പരിഹാരം കാണാനാവില്ല പാലാ ബിഷപ്പ് പ്രസ്താവന പിൻവലിക്കണോ എന്ന് ഏതെങ്കിലും അധികാര കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെടേണ്ട വിഷയമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നിലപാടെടുത്ത് സമൂഹം അതിൽ യോജിക്കില്ല എന്ന് കണ്ടാൽ നിലപാടെടുക്കേണ്ടത് വ്യക്തികളാണെന്നും മുഖ്യമന്ത്രി മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു